ടുട്ടു, ബി ജെ പി ക്യാമ്പിലാണ് ബി ജെ പിയുടെ കലാശക്കൊട്ട്. അതിന് മുന്നോടിയായുള്ള റോഡ് ഷോ ആരംഭിക്കുകയായോ? അജിത്, ഇവിടെ റോഡ് ഷോയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ബി ജെ പിയുടെ ഈ തിരഞ്ഞെടുപ്പ് വിളംബരം, അല്ലെങ്കിൽ ഇതിന്റെ ശക്തി പ്രകടനം എന്ന രീതിയിൽ റോഡ് ഷോ ആരംഭിക്കും. നമുക്കൊരു രാഷ്ട്രീയ ചിത്രം ഈ തിരഞ്ഞെടുപ്പിൽ ഇത് കാണിക്കാനുണ്ട്. ഇപ്പോൾ ഈ ക്ലൈമാക്സിൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുകയാണ് സി കൃഷ്ണകുമാറിനൊപ്പം ഈ കലാശക്കൊട്ട് നയിക്കാൻ തന്നെ. ശോഭ, ഈ അവസാനം അല്ല, ഞാൻ എത്ര ദിവസമായിട്ട് പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം മുതൽ ഞാൻ ഇവിടെയുണ്ട്. എല്ലാ ദിവസങ്ങളിലും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അർദ്ധരാത്രി വരെ ഞാൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് അവസാന ലാപ്പിൽ ഒരുമിച്ച് കണ്ടതല്ല, എത്രയോ ദിവസങ്ങളായിട്ട് ഞങ്ങളിവിടെയുണ്ട്. ആദ്യത്തെ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് കൃഷ്ണകുമാറിനെ പോലും അറിയില്ല കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയെന്ന്. ആദ്യ ദിവസം തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഞാൻ പറഞ്ഞ എന്താണ്, ഇത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ പോരാട്ടമാണ്. ഇന്ന് കേരളത്തിൽ അസംബ്ലിക്കകത്ത് ഒരു മൂന്നാം ബദൽ ഉണ്ടാകണമെന്നുള്ളത് ഞാൻ ഉൾപ്പെടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊരു സാധാരണ കുഞ്ഞു കുട്ടിയുടെയും താല്പര്യമാണ്. ആ താല്പര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് കൃഷ്ണകുമാർ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണകുമാറിനെ ഞങ്ങൾ കേരള നിയമസഭയ്ക്കകത്തേക്ക് വിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടല്ല. എത്ര ഭൂരിപക്ഷം അല്ല, നോക്കൂ, ബഹുഭൂരിപക്ഷത്തിൽ, അതായത് അത് ഞങ്ങളുടെ ഈ സമൂഹത്തോടുള്ള, അങ്ങനെ ഞങ്ങൾ പറയണമെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുസമൂഹത്തോട് നടത്തുന്ന ഒരു, അവരാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവർക്കറിയാം കേരള നിയമസഭയ്ക്കകത്ത് കൃഷ്ണകുമാർ പോകണം എന്നുള്ളത് ഈ പാലക്കാടിലെ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. അതിലുപരി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച ഈ താമരയെന്ന് പറയുന്ന ചിഹ്നത്തെ ചങ്കിൽ വെച്ചിട്ടുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരുടെയും പരിവാർ സംഘടനയുടെയും ആ താല്പര്യം വിജയിക്കാം. കൃഷ്ണകുമാറിനെ MLA ആക്കിയിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടില്ല. കൃഷ്ണകുമാർ 24 മണിക്കൂറും ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വിജയിച്ചു പോകുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ല, ഞങ്ങൾ എന്നും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, കൃഷ്ണകുമാറും പറഞ്ഞിരുന്നു, സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് വിഷയമല്ല എന്നും വ്യക്തിക്ക് ഇവിടെ പ്രാധാന്യമില്ല എന്നും എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലരുതെന്നും ഞാൻ ഇതിനു മുമ്പ് തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്ര കണ്ട് കേരളത്തെ സ്നേഹിച്ച്, ഇത്ര കണ്ട് കേരളത്തിന് വാരിക്കോരി വിഭവങ്ങൾ നൽകിയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ മുന്നിൽ കൃഷ്ണകുമാർ ജയിച്ച് ഒരു താമരയുമായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ട് അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനായിരിക്കും ആദ്യത്തെ ഷാളണിയിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും കേൾക്കാനില്ല.